പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലുള്ള കാലം, ളമാദ് എന്ന് പറയുന്ന ഒരു ഡോക്ടർ, അദ്ദേഹം അറേബ്യയിലെ വളരെ സീരിയസ് ആയ രോഗങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടറാണ് ളമാദ് റളിയല്ലാഹു അൻഹുവാണ്. സ്വഹാബിയാണ് അദ്ദേഹം, ഒരു ഫിസിഷ്യനാണ്. അദ്ദേഹം മക്കയിലേക്ക് കടന്നു വരുന്നു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന ധർമ്മം പഠിപ്പിക്കുന്ന അധ്യാപകനെ കാണാൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷക്കാലം കൊണ്ട് ചരിത്രത്തിൽ ഒരു മനുഷ്യനും സാധ്യമാകാത്ത മഹാവിപ്ലവം സാധിച്ചെടുത്ത ഒരു മഹാപ്രവാചകരെ കാണാൻ വേണ്ടി ളമാദ് കടന്നു വരുന്നു മക്കയിലേക്ക്. ആളുകളൊക്കെ പറഞ്ഞു, മുഹമ്മദ് നബി തങ്ങൾ എന്ന് പറഞ്ഞ ഇവിടെയുള്ള പുതിയ പ്രവാചകൻ മജ്നൂൻ, ഭ്രാന്ത് പിടിച്ച ആളാണ്, മെന്റലി റിട്ടാർഡഡ്. ഭ്രാന്തുണ്ട് എന്ന് പറഞ്ഞു തങ്ങളെ പറ്റി അന്ന് ചില ആളുകൾ ആരോപിച്ചത് അങ്ങനെയാ. ആ പ്രവാചകന്റെ കൂടെ കൂടരുത്, ഒന്നുകിൽ ആ പ്രവാചകന്റെ കൂടെ ഒരു ജിന്ന്, ഒരു ഭൂതം കൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ he has some kind of strange disease, എന്താണെന്ന് അറിയില്ല. ഇതാർക്കും ഇതുവരേക്കും കണ്ടെത്താൻ കഴിയാത്ത ഒരു വിചിത്രമായ രോഗം എന്തോ ആ പ്രവാചകനെ പിടികൂടിയിട്ടുണ്ട് എന്ന് ളമാദിനോട് പറഞ്ഞപ്പോ ളമാദ് പറഞ്ഞു, ഞാനൊരു ഡോക്ടറാണല്ലോ, അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് പരിശോധിക്കട്ടെ. മുഹമ്മദ് നബി തങ്ങൾക്ക് അസുഖമുണ്ടെങ്കിൽ ആ അസുഖം ചികിത്സിക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞേക്കും. ഞാൻ ഒരു ഡോക്ടർ എന്ന നിലയിൽ മുഹമ്മദ് നബി ചികിത്സിച്ചു നോക്കട്ടെ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് അദ്ദേഹം കടന്നു വന്നു. ലഅല്ലല്ലാഹു അൻ യശ്ഫിയഹു അലാ യദയ്യ, ഞാൻ കാരണം മുഹമ്മദ് നബി തങ്ങൾക്ക് അല്ലാഹു ശിഫ നൽകിയെങ്കിലോ. അല്ലാഹുവിന്റെ റസൂലേ, വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അമ്മാ ബഅദ്. ഇത്രയും നബി തങ്ങൾ പറഞ്ഞപ്പോ ളമാദ് പറഞ്ഞു, അഇദ് കലിമാതിക ഹൗലാ, മുഹമ്മദ് നബിയെ ആ പറഞ്ഞ വാക്കുകൾ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തരി. എന്താണ് ഇപ്പൊ നിങ്ങൾ ആ പറഞ്ഞത്? ഞങ്ങൾ ഒന്നുകൂടെ പറഞ്ഞു കൊടുത്തു. ഇന്നൽ ഹംദലില്ലാഹ്, എല്ലാ സ്തുതിയും അല്ലാഹുവിന്റെ മാത്രമാണ്. നന്ദി അർഹിക്കുന്നത് സൃഷ്ടാവായ അല്ലാഹുവാണ്. അവനാണ് മനുഷ്യ ശരീരങ്ങളിൽ ജീവൻ നൽകിയത്. നിശ്ചലമായ ശരീരത്തെ ചലിപ്പിച്ചവൻ അവനാണ്. മൂക്കുകൾക്ക് ഘ്രാണശക്തിയും കണ്ണുകൾക്ക് കാഴ്ചയും ചെവികൾക്ക് കേൾവിയും നമ്മുടെ ബ്രെയിനുകൾക്ക് ചിന്തിക്കാനുള്ള കഴിവും നൽകിയത് അല്ലാഹുവാണ്. പ്രപഞ്ചത്തിൽ മുഴുവനും ജീവജാലങ്ങൾക്ക് ആവശ്യമായ എല്ലാ സസ്റ്റനൻസ്, ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായതെല്ലാം സംവിധാനിച്ച അല്ലാഹുവിനല്ലാതെ മറ്റാരാണ് യഥാർത്ഥത്തിൽ നന്ദി അർഹിക്കുന്നത്? ഇന്നൽ ഹംദലില്ലാ, എല്ലാ സ്തുതിയും അല്ലാഹുവിനാണ്. നഹ്മദുഹു വനസ്തഈനു, ആ റബ്ബിനെ ഞാൻ സ്തുതിക്കുന്നു, അവനോട് ഞാൻ സഹായം ചോദിക്കുന്നു. അല്ലാഹു ആർക്കെങ്കിലും സന്മാർഗം കാണിച്ചു കൊടുത്താൽ അവരെ പഴപ്പിക്കാൻ ആരെ കൊണ്ടും കഴിയില്ല. അല്ലാഹു നമുക്ക് ഹിദായത്ത്, ആ റബ്ബിനെ ഞാൻ സ്തുതിക്കുകയും അവനോട് സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. അല്ലാഹു ആർക്കെങ്കിലും സന്മാർഗ ദർശനം കൊടുത്താൽ അവരെ വഴിപിഴപ്പിക്കാൻ ആരെ കൊണ്ടും ഒരു ശക്തി കൊണ്ടും സാധ്യമല്ല. ഒരു മനുഷ്യനെങ്ങാനും നേർമാർഗം അർഹിക്കുന്നില്ലെങ്കിൽ, ഹിദായത്ത് അർഹിക്കുന്നില്ലെങ്കിൽ, അവരെ അല്ലാഹു പിഴപ്പിക്കുകയാണെങ്കിൽ ഒരാൾക്കും അവരെ നേർവഴിയിലേക്ക് കൊണ്ടുവരാനും കഴിയില്ല. സന്മാർഗ ദർശനത്തിന്റെ വഴികൾ മുമ്പിൽ മലർക്കെ തുറക്കപ്പെട്ടിട്ടും കണ്ണുകൊണ്ട് കാണാൻ അവർക്കത് സാധ്യമല്ല. വഅശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്
വഹ്ദഹു ലാ ശരീക ലഹ്. ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് സാക്ഷി പറയട്ടെ, ലോകത്തിന്റെ സൃഷ്ടാവ് ഒരേ ഒരുത്തനാണ്, ഒരാളാണ്, രണ്ടു ദൈവമല്ല, മൂന്നല്ല, നാലല്ല, ഒരുത്തനാണ്. സർവേശ്വരനും സർവ കഴിവുമുള്ളവൻ, അവന്റെ ഉണ്മയുടെ അസ്തിത്വത്തിന്റെ പൂർണാർത്ഥം മനസ്സിലാക്കാൻ ഒരു മനുഷ്യ ബുദ്ധിക്കും സാധ്യമല്ല. ഒരാൾക്കും അല്ലാഹുവിനെ പൂർണാർത്ഥത്തിൽ ഉൾക്കൊള്ളുക സാധ്യമല്ല. എന്നാൽ 99 അല്ലാഹുവിന്റെ ഇസ്മിലൂടെ അവൻ ആരാണെന്ന് വ്യക്തമാക്കി പഠിപ്പിച്ചു തന്ന ഏകനായ ലാ ശരീക വഹ്ദഹു ലാ ശരീക, അവൻ ഏകനാണ്, മറ്റാരും അവന് പങ്കുകാരായി കൂടെയില്ല, അവൻ ഒരേ ഒരുത്തനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ദമാദ് എന്ന് പറയുന്ന അറേബ്യയിലെ പ്രശസ്തനായ ഡോക്ടറുടെ മുമ്പിലാണ് മുത്തനബി തങ്ങൾ ഈ വാക്കുകൾ പറയുന്നത്. ദമാദിനോട് ആരോ പറഞ്ഞത് ഈ പ്രവാചകന് ഭ്രാന്താണെന്നാണ്. ദമാദിന്റെ ഹൃദയത്തിനുള്ളിലേക്ക് ഈ വചനങ്ങൾ തുളച്ചു കയറുന്നു. മുഹമ്മദ് നബി തങ്ങൾ അല്ലാഹുവിന്റെ ദാസനാണ്, നബി തങ്ങൾ ദൈവമല്ല, ദൈവപുത്രനല്ല, ദൈവത്തിന് സമാനമായവരും അല്ല, അല്ലാഹുവിന്റെ തിരുദൂതരാണ്, അവിടുത്തെ അടിമയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമിമ്മാ സാദനീ ഇസ്സൻ വശറഫ وكدت بأخمصي أطعو الثريا دخولي تحت قولك يا عبادي وأن صيرت أحمد لي نبيا. ഒരു മുസ്ലിമിന്റെ അഭിമാനം സൃഷ്ടാവ് എന്റെ അടിമകളെ എന്ന് വിളിക്കുമ്പോൾ ഞാൻ നിന്റെ അടിമയാണല്ലോ റബ്ബേ എന്ന തിരിച്ചറിവ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ദീൻ പഠിപ്പിക്കാൻ വേണ്ടി അന്ത്യനാൾ വരേക്കും അവരുടെ വചനങ്ങൾ നിലനിൽക്കാൻ വേണ്ടി ആരെയാണോ റബ്ബേ നീ അന്ത്യപ്രവാചകരായി നിയോഗിച്ചത് അതെന്റെ നബിയാണല്ലോ എന്നോർക്കുമ്പോൾ ഉണ്ടാകുന്ന അഭിമാനം സുറയ്യാ നക്ഷത്രത്തോളം ഉന്നതമാണെന്ന് പറയുന്ന കവിവചനം. അല്ലാഹുവിന്റെ ഹബീബ്, അല്ലാഹുവിന്റെ അബദാണ്, അല്ലാഹുവിന്റെ റസൂലാണ്. അമ്മാ ബഅദ്, ഇത് കഴിഞ്ഞ് സ്വലാത്തും സലാമും കഴിഞ്ഞ് അല്ലാഹുവിന്റെ ഹബീബ് സംസാരിക്കാൻ തുടങ്ങുകയാണ്. വമാദ് ചോദിച്ചു, മുഹമ്മദ് നബിയേ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ലഖദ് സമിഅ്തു ഖൗല അൽ കഹന, ജ്യോത്സ്യന്മാരുടെ വാക്കുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. വഖൗല സഹറ, സിഹറിന്റെ പണി ചെയ്യുന്നവരുടെ വാക്കുകളും ഞാൻ കേട്ടിട്ടുണ്ട്. വഖൗല ശുഅറ, കവികളുടെ വാക്കുകളും ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ അങ്ങ് ഈ പറഞ്ഞതുപോലെ മനോഹരമായ അർത്ഥഗർഭമായ ഒരു മനുഷ്യന്റെ അസ്തിത്വവും ഒരു മനുഷ്യന്റെ സൃഷ്ടാവിനോടുള്ള ബന്ധവും ഒരുപോലെ ബന്ധിപ്പിക്കുന്ന ഇത്ര മനോഹരമായ വചനങ്ങൾ ഞാൻ ഇതുവരെ കേട്ടില്ല എന്ന് ദമാദ് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞിട്ട് പറഞ്ഞു. قد بلغنا نعوت البحر قد بلغنا نعوت البحر സമുദ്രത്തിന്റെ ആഴത്തോളം എത്താൻ മാത്രം അർത്ഥഗർഭമാണ് പ്രവാചകരെ നിങ്ങളുടെ വാക്കുകൾ. അതുകൊണ്ട് ഹാതിയദക ഉബായഉക, മുഹമ്മദ് നബിയേ അങ്ങയുടെ പരിശുദ്ധമായ കൈയൊന്ന് നീട്ടിത്തരുമോ, ആ കയ്യിൽ ഞാൻ പിടിച്ച് അങ്ങക്ക് വാക്ക് തന്ന് ഞാൻ മുസ്ലിമാവുകയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇത് ഭ്രാന്ത് പിടിച്ചതല്ല, ഇത് ജ്യോത്സ്യന്റെ വാക്കുകളല്ല, ഇത് കവിയുടെ വചനങ്ങളല്ല, ഇത് സത്യസന്ധമായ ദിവ്യ വെളിപാടുകളാണെന്ന് ദമാദെന്ന് പറയുന്ന അറേബ്യയിലെ പ്രശസ്തനായ ഡോക്ടർക്ക് ബോധ്യപ്പെട്ടത്. നമ്മൾ സാധാരണ കേട്ട് പരിചയമുള്ള വാക്കുകളാണിത്. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനു നഹ്മദുഹു വനസ്തഈനു മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ലലഹ വമൻ യുളിൽ ഫലാ ഹാദിയലഹ. أشهد أن لا إله إلا الله وحده لا شريك له وأن محمدا عبده ورسوله. എത്ര ആവർത്തിയാണ് നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിപ്പിക്കപ്പെടുന്നത്, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ കുറിച്ച്,